പ്രളയം കുളമ്പ് പുത്തൻപുരയ്ക്കിൽ ചിന്നന്റെയും കുഞ്ചുവമ്മയുടെയും ഇളയമകൻ വേലായുധന് പ്രാഥമിക വിദ്യാഭ്യാസം പോലും ലഭിച്ചിട്ടില്ല. എങ്കിലും കൊടുങ്ങല്ലൂരമ്മയുടെ അനുഗ്രഹം കൊണ്ട് തന്റേതായ ഒരു മന്ത്രതന്ത്ര പദ്ധതി ഈ ദേവി ഉപാസകൻ സ്വായത്തമാക്കിയിട്ടുണ്ട്. ജീവിതത്തിലെ ഓരോ കാലടിവയ്പും അമ്മയുടെ നിയോഗമനുസരിച്ചാണ് സംഭവിക്കുന്നതെന്ന് വേലായുധൻ വിശ്വസിക്കുന്നു. ഉള്ളിലെപ്പോഴും ഒരൊറ്റ ചിലമ്പിന്റെ നാദം പേറുന്നു ഈ സാധകൻ. പഠിപ്പോ സ്കൂളിൽ പോയിട്ടില്ല, പഠിക്കാൻ അന്നത്തെ സ്വാമിതിയില്ല. അന്ന് വളരെ ബുദ്ധിമുട്ടുള്ള കാലം, അന്ന് പഠിക്കാത്രയില്ല. അന്നും സ്കൂള് ഈ കയ്യെഴുത്തും വലയെഴുത്തും അന്നത്തെ പഠിപ്പുകൾക്ക്, അന്ന് എഴുത്തൊക്കെ പഠിക്കുമ്പോൾ പറയല്ലേ, അങ്ങനെയൊക്കെയാണ് ഉള്ളത്. അന്ന് താല്പര്യമില്ല, പഠിപ്പും മുന്നോട്ട് ഉണ്ടെങ്കിൽ നമുക്ക് പല മന്ത്രങ്ങളും തന്ത്രങ്ങളോ സ്വസ്ഥാദേവങ്ങളൊക്കെ ഉണ്ടാക്കാലോ. ഇതൊക്കെ അമ്മത്തെ അമ്മയുണത്തി തന്നെ മന്ത്രമാണ്. ബാക്കി ഇവർ ആരും കുടുംബമോ മക്കളോ ഭാര്യയോ വേറെ ആരും പഠിച്ചതല്ല. ആ ഉള്ളിൽ പോകുമ്പോൾ അമ്മ എനിക്ക് ഓരോരോ വിദ്യകൾ പറഞ്ഞുതരും. ഇന്ന വഴിക്ക് എടുപ്പോ, എന്റെ വഴിക്ക് എടുപ്പോ, ഇന്നത് കൊടുക്ക, എന്നെ വയ്ക്കുക എന്ന് പറയുമ്പോ വിഷമമുണ്ട്. പഠിക്കാതെ പറഞ്ഞാണല്ലോ, നിങ്ങളുടെ മുഖത്ത് വന്നിട്ട് നിങ്ങളുടെ വന്നിട്ട് കൈ കൊണ്ട് കാണിക്കണതും ഇഷ്ടാരും അറിയാതെ കാളൊക്കെ തഴുത്തുവിടുക, അതിന് വഴിയില്ലല്ലോ. ഓ, മക്കളൊക്കെ പഠിച്ചു, പത്താം ക്ലാസ് പത്താം ക്ലാസ്സൊക്കെ പഠിച്ചു. അവർന്നിട്ടും മേട് കയറാനുള്ള സമയം കിട്ടിയില്ല. വലിയ ചെറിയ മകൻ മകളൊക്കെ പഠിച്ചു പത്താം ക്ലാസ് വരെ പഠിച്ചു. ഇപ്പൊ ആർക്കും താല്പര്യം ആയിട്ടില്ല, അവർക്കൊക്കെ മാന പ്രശ്നം. അതപ്പോ അമ്മ ആർക്കും ഇരിക്കണമെന്നാലും അവർക്ക് താല്പര്യം കൊടുക്കണം പറയുന്നില്ല. ആർക്കും അതിനെ പറ്റി ആയിട്ടില്ല, അത് ആർക്കും വരണമോ അത് പറയാൻ പറ്റില്ല. വേണം പറഞ്ഞാൽ തരവുമില്ല. ആ അസാണോ, അമ്മ അതിനുള്ള താല്പര്യവും നിങ്ങളെ ഇരച്ചാൽ നിങ്ങളതിനുള്ള മുഖവും അമ്മയ്ക്ക് അനിഷ്ടം ഉണ്ടെങ്കിലേ വരുള്ളൂ, വേണം പറഞ്ഞു വരില്ല. അങ്ങനെയാണ് ഇതിന്റെ. അമ്മയ്ക്ക് വളരെ ലിറ്റാണ്, അമ്മയെ കൊണ്ടാവണം. ഇന്നാണോ സാന്ത കുടുംബമാണെങ്കിൽ അതിനാഴ്ച നീണം അവൾ മേടിക്കാൻ പറയും. ഇനി എല്ലാവരും ഇതുപോലെ ആയ പിന്നെ ഭൂലോകം കൊടുക്കുണ്ടായില്ല, കൊടുക്കില്ല. അങ്ങനെയൊക്കെയാണ് സ്വത്ത് പോകുന്നത്. അമ്മാവൻ നല്ല സ്നേഹമുള്ളതാണ്. ഞങ്ങൾക്ക് പല വഴിക്കും പല രീതിയിലും പുള്ളിയുടെ സ്നേഹം കൊണ്ടായിക്കോട്ടെ, സാമ്പത്തികമായി കൊണ്ടൊക്കെ ഞങ്ങളും ഒരുപാട് ബുദ്ധിമുട്ടിയൊക്കെയാണ്. അപ്പൊ അതിന് 10 രൂപ തരികയാണെങ്കിലും സന്മനസാലെ പുള്ളിക്ക് തരാനുള്ള ആ ഒരു എന്ത് ചെയ്യാനും അതിൻ്റെതായിട്ടുള്ള മനസ്സുണ്ട്. എല്ലാവർക്കും അതുണ്ടായി വരില്ലല്ലോ. അമ്മയ് വന്ന് ഒരു നോയിലെ സങ്കടപ്പെടുമ്പോൾ നേരടി ദർശനം 69 ലേ 70 അരുൾ പെട്ടു. അതിലേ ഇപ്പൊ 44 വർഷത്തില് എന്നാ പണണമോ அத்தனை செயலும் நேரடி தரிசனத்துல அம்மனுடைய அருளால் அந்த கொடுங்குளூர் பகவதியினுடைய சக்தியிலும் தமிழ்நாட்டில் கேரளாவிலிருந்து தமிழ்நாடு வந்து மக்களை காக்கக்கூடிய ஒரு சக்தியும் தீய சக்திகளை அலைய ஒழித்து நன்மையான சக்திக்கு அருள் பெற்றிருக்கிறோம். இ சந்திராசாமியை பார்க்கக்கூடிய ஒரு டைப்பு தம்பி கணபதி கொடுத்தார், அவரை அருள் பண்ணிட்டு போமே. நாட்டை சுத்தம் வந்தது, இங்க ஒரு ஆசிரமத்தில் இருக்கிறார், அவரையும் பார்த்துட்டு போனது. இங்கேயும் அம்மனுடைய அருள இங்கேயும் பார்த்தது. ഇറച്ചി മീൻ കൂട്ടില്ല, പിന്നെ വൃത്തികെട്ടായിട്ടുള്ള അടുപ്പും പാടില്ല. അടക്കം വളരെ വിദ്യകളുടെ മക്കൾ കൂട്ടാൻ വേണ്ടാന്നില്ല. ആടാ സമയങ്ങൾക്ക് ഞാൻ മാറി നിൽക്കുക. പിന്നെ മണ്ഡലം 41 ദിവസം ഇറച്ചി മീന്, തിലച്ചോറ്, ചത്തവിടപ്പ്, ഈ വെള്ളം തണ്ണി എപ്പോഴും കുടിക്കുക, എപ്പോഴും ഇല്ല. രാവിലെ ദിവസം വെച്ച് നമ്മൾ കുളിച്ച് വിളക്ക് തേച്ച് കുറച്ച് വിളക്ക് വെച്ച് ദേവാദനം കാണിച്ച് പൂവിട്ട് എന്നിട്ട് ഭക്ഷണം കഴിക്കും. പിന്നെ വെള്ളിയാഴ്ച പൂജയ്ക്ക് നമ്മളെല്ലാം വെച്ച് കഴിഞ്ഞാൽ ഒന്ന് പൂജ വന്നു കഴിഞ്ഞാൽ പൂജ കഴിച്ചവർക്ക് കൽപ്പന കൊടുത്ത് വിറ്റ് ചെയ്യും. വെള്ളി, ഞായർ, ശുഭ, പിന്നെ ഇടനാളുണ്ടാവും. നിങ്ങൾ റെഡീന്ന് വന്നു മേടം പറഞ്ഞു കഴിഞ്ഞാൽ ആ റെഡീന് അവസരം കൊടുക്കും. അപ്പൊ ഞങ്ങൾ തൃശ്ശൂരോ പൊള്ളാച്ചിയോ പാലക്കാടോ വന്നിട്ട് തിരിച്ചയക്കാനുള്ളതുമില്ല. അവര് തൊഴില് ഒന്നില്ലോ, ബിസിനസ് കമ്പനി ഓടുന്നില്ല, ഇല്ലെങ്കിൽ കമ്പനിയിൽ ആളുകൾ നിൽക്കുന്നില്ല, മനസ്സിലായില്ലേ, ഇല്ലെങ്കിൽ കടയും ഓടുന്നില്ല, ഇങ്ങനെ വിവാഹം വരും, കൊച്ചുകളില്ല, വിവാഹം കഴിഞ്ഞു അവള് വിട്ടിട്ട് പോയി വേറൊരു ഭർത്താവിനെ കൊണ്ട് കൂടി ചെയ്തു, ഇല്ലൊരു പേര് മകള് അടുത്തവനോട് ഓടിപ്പോയി, ഇങ്ങനെയുള്ള വിറ്റകളൊക്കെ വരുമ്പോൾ അതിനെ ചേർത്തണം, ഇല്ലെങ്കിൽ പിരിഞ്ഞു പോയതിനെ വിൽക്കണം.
ഇല്ലേ കല്യാണം വരണാകണം ഇങ്ങനെയുള്ള നിയമങ്ങൾക്കൊക്കെ വരിക. സാധാരണക്കാരാണ്, നമ്പരായിട്ടുള്ള ഒന്നാരെയും ഉള്ളു, ബാക്കിയൊക്കെ പാവങ്ങളാണ്. കൊടുങ്ങല്ലൂരി പോകുന്നതിന്റെ മുൻപ് ഞാൻ ഇങ്ങനെ എനിക്കൊരു ഈ അസ്മരകം പോലെ ഒരു അസുഖം ഉണ്ടായിരുന്നു. അപ്പൊ കൊടുങ്ങല്ലൂര് പോകണമെന്ന് ഒരു ജ്യോത്സ്യരെ കണ്ടപ്പോ ഇങ്ങനെ കൊടുങ്ങല്ലൂര് പോകണം, അതിൻ്റെതായ എന്തോ ചെറിയ ഇടങ്കിടാണ് എന്ന് പറഞ്ഞു. അപ്പൊ കൊടുങ്ങല്ലൂര് അമ്മയാണെങ്കിൽ അതിന്റെ ലക്ഷണങ്ങളൊക്കെ കണ്ടാലേ അത് നമ്മൾ അതിനെ വിശ്വസിക്കുള്ളൂ എന്നാണ്. അങ്ങനെ ഞങ്ങൾ ഇരിക്കുന്ന വീട് മുഴുവനും പുറ്റാണ്. അപ്പോ ആ പുറ്റുള്ള വീട് വിട്ടിട്ട് വേറെ പുതിയൊരു വീട് കെട്ടിയിരുന്നു, ആ വീട് മുഴുവനും പുറ്റാണ് ഇന്നും. അപ്പൊ ഭക്തി കൂടി, ഒരാൾ വന്നു രണ്ടാൾ വന്നു അങ്ങനെ നിറയായി. ഞാൻ വിശ്വസിക്കാത്ത ആളാണ്. വീണ്ടും ജനങ്ങൾ വന്നു, അവർ വിചാരിച്ചതുപോലെയൊക്കെ പ്രാർത്ഥിച്ചു നടന്നു. അപ്പൊ വിശ്വാസം നമുക്ക് തന്നെ വർദ്ധിച്ചു. ചരിത്രം, ഐതിഹ്യം, വർഗപ്പഴമ, പൊരുൾ തിരിച്ചെടുക്കാനാവാത്ത ആചാരങ്ങൾ, കൊടുങ്ങല്ലൂർ അമ്പലത്തെ ചുഴന്ന് യാഥാർത്ഥ്യത്തിന്റെയും വിശ്വാസത്തിന്റെയും ഒട്ടനേകം അടലുകൾ ഉണ്ട്. വേലായുധനെ പോലെ അശ്വതി കാവ് തീണ്ടാനെത്തുന്ന കോമരക്കൂട്ടങ്ങൾക്ക് പക്ഷേ ഈ അനുഷ്ഠാനങ്ങളൊക്കെ തുടർമുറിയാത്ത വംശസ്മൃതികളുടെ, പൈതൃക കാമനകളുടെ നിറവേറ്റലാകുന്നു. ഇവർക്കിത് ഭൂതകാലമല്ല, വർത്തമാനത്തിന്റെ ഉത്താള താണ്ഡവം തന്നെയാണ്. ആരോഗ്യം താല്പര്യമുണ്ടോ? അവിടെ ഇപ്പോൾ മനസ്സിലത്തി എത്തിക്കില്ല, പോയിക്ക് പോകണം തുടങ്ങിയിട്ടു. കാലി വരാതിരിക്കുമ്പോൾ ചെയ്യാൻ പറ്റും, എടുത്തിട്ട് പോകാൻ പറ്റില്ല. നിങ്ങൾ വേണമെങ്കിൽ കാറി കൊണ്ടുപോകും, അവിടെ കൂടി എനിക്ക് അമ്പലത്തിനോട് നടക്കണ്ടേ, അതൊക്കെ ഭക്ഷണം തോന്നുള്ളൂ. ഇനി ഒരു 10 കൊല്ലം പോകണം കൊണ്ടുപോകും. അപ്പോൾ 71 വയസ്സായി, ഇനി ഒരു 50 കൊല്ലമോ 90 കൊല്ലമൊക്കെ ഇരുന്ന് നല്ലതാണല്ലോ. അപ്പോൾ അതൊക്കെ നമുക്ക് പ്രാർത്ഥന.